നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ശരിയ വിഷൻ കമ്മീഷൻ യോഗം ചേർന്നതായും രാത്രി ചന്ദ്രക്കല കാണാൻ സാധിച്ചില്ലെന്നും കൗൺസിലർ ബിന്നാജി അറിയിച്ചു. അതിനാൽ ബുധനാഴ്ച ഷബാൻ മാസത്തിലെ പൂർത്തീകരണമാണ്. വ്യാഴാഴ്ച റമദാന്റെ ആദ്യ ദിവസമാണെന്നും ശരിയ വിഷൻ അതോറിറ്റി അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ വ്രതാരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ രാജ്യങ്ങളിലെ അധികൃതർ അറിയിച്ചു. സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലാണ് ബുധനാഴ്ച ഷബാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ച നോമ്പ് ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിലാണ് റമദാൻ ആരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് അറിയിച്ചത്. കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയ പ്രവാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി കേന്ദ്ര സ്റ്റാറ്റസ് വകുപ്പ്. കഴിഞ്ഞ വർഷം 318,000 പുതിയ വിസകളാണ് അനുവദിച്ചത്. ആഭ്യന്തര മന്ത്രാലയമായി സഹകരിച്ച് നടപ്പിലാക്കിയ റിപ്പോർട്ടിലാണ് പുതിയ വിവരങ്ങൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കോവിഡിന് ശേഷം വിവിധ മേഖലയിലുണ്ടായ ഉണർവ് കൂടുതൽ പ്രവാസികൾ രാജ്യത്ത് എത്താൻ ഇടയാക്കിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗാർഹിക തൊഴിലാളികൾ, സിവിൽ ജോലിക്കാർ എന്നിവരാണ് റെസിഡൻസ് പെർമിറ്റുകൾ ലഭിച്ചതിൽ മുന്നിൽ. ഗാർഹിക തൊഴിലാളികൾക്ക് 162,000, സ്വകാര്യ മേഖലയിലേക്ക് 165,000 എന്നിങ്ങനെ പെർമിറ്റ് അനുവദിച്ചു. അറബേതര, ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പ്രവാസികളാണ് ഇതിൽ മുന്നിൽ. ഇതിനിടെ 56,279 റെസിഡൻസ് പെർമിറ്റുകളും കഴിഞ്ഞ വർഷം റദ്ദാക്കി. ഇതിൽ 54% അറബേതര, ഏഷ്യൻ രാജ്യങ്ങളിലേതാണ്. ഇതേ കാലങ്ങളിൽ 12,911 താൽക്കാലിക താമസ വിസകളും അധികൃതർ റദ്ദാക്കി. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഇത് നടപ്പിലായി. ഗാർഹിക തൊഴിലാളികൾക്കുള്ള 5,871 പെർമിറ്റുകളും 15,131 ഫാമിലി വിസകളും റദ്ദാക്കി. റമദാനിൽ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ സമയം നിശ്ചയിച്ചു. കിൻഡർ ഗാർഡൻ, എലിമെന്ററി ക്ലാസുകൾ 4 മണിക്കൂറാകും പഠന സമയം. ഇന്റർമീഡിയറ്റ്, സെക്കൻഡറി വിഭാഗം 4.5 മണിക്കൂറും പഠന സമയം നിശ്ചയിച്ചു. കിൻഡർ ഗാർഡൻ വിഭാഗത്തിന് ക്ലാസുകൾ രാവിലെ 9:30 ആരംഭിച്ച 1 മണിക്ക് അവസാനിക്കും. എലിമെന്ററി വിഭാഗം ക്ലാസുകൾ 9:30 മുതൽ 1:30 വരെയാകും. ഇന്റർമീഡിയറ്റ്, സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 9:30 ആരംഭിച്ച 2 മണിക്ക് അവസാനിക്കും. സ്കൂളുകളോട് സമയക്രമം പാലിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. റമദാനിൽ പകൽ സമയത്ത് റെസ്റ്റോറന്റ്, കഫേ മുതലായ സ്ഥാപനങ്ങളിൽ സമയക്രമം പ്രഖ്യാപിച്ചു. സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച മുനിസിപ്പാലിറ്റി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഇഫ്താർ സമയത്തിന് 2 മണിക്കൂർ മുമ്പ് മാത്രമേ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഈ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഫൂഹി പറഞ്ഞു. ഉച്ചവരെ പൊടിക്കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിലുള്ള കാറ്റ് വീശിയേക്കാം. ഇത് പൊടിപടലങ്ങൾ ഉണ്ടാക്കാനും കാരണമായേക്കാം. ഇക്കാരണത്താൽ ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കുറയാനും സാധ്യതയുണ്ട്. അസ്ഥിരതയുള്ള കാലാവസ്ഥയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഓയിൽ കമ്പനിയിൽ ഇന്നലെ ഉണ്ടായ ചോർച്ച തുടരുന്നു. എണ്ണയും ജലവും തമ്മിൽ കലർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിലുണ്ടായ വിള്ളലാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ ചോർച്ച നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ഈ രംഗത്തെ വൈദഗ്ധ്യരായ വൈൽഡ് വെയിൽ എന്ന അന്താരാഷ്ട്ര കമ്പനിയുടെ സഹായം തേടാൻ തീരുമാനിച്ചതായാണ് വിവരം. വിള്ളൽ കൂടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനായി സാങ്കേതിക വിദഗ്ധർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ചോർച്ച റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കമ്പനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വിഷവാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഉൽപാദന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും കുവൈറ്റ് ഓയിൽ കമ്പനി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. റമദാൻ മാസത്തിൽ ട്രക്കുകൾ നിരത്തിലിറങ്ങുന്നത് സംബന്ധിച്ച സമയക്രമത്തിൽ ഭേദഗതി വരുത്തി ആഭ്യന്തര മന്ത്രാലയം. ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ ആയിരിക്കും പുതിയ നിരോധന സമയങ്ങളെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിശദീകരിച്ചു. ലോകമെമ്പാടുമുള്ള 20-ലധികം രാജ്യങ്ങളിലും കുവൈറ്റിനുള്ളിൽ നോമ്പുകാർക്കായി ഇഫ്താർ വിരുന്ന് പദ്ധതി നടപ്പിലാക്കുമെന്ന് നജാദ ചാരിറ്റബിൾ അസോസിയേഷൻ ഫാഹേൽ സക്കാത്ത് ഡയറക്ടർ ഇഹാബ് അൽ ദബൂസ് അറിയിച്ചു. അരി, പാസ്ത, പയർ, പഞ്ചസാര, എണ്ണ, തക്കാളി പേസ്റ്റ്, ജ്യൂസുകൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവ അടക്കം വിശുദ്ധ റമദാനിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റി ഫുഡ് ബാസ്ക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫുഡ് ബാസ്ക്കറ്റുകളുടെ വിതരണം കുടുംബാംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് നടത്തുക. താമസ തൊഴിൽ നിയമലംഘകർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ക്യാമ്പയിൻ തുടരുന്നു. സാൽമിയ ഏരിയയിൽ നടത്തിയ പരിശോധനയിൽ വിവിധ രാജ്യക്കാരായ 4 നിയമലംഘകർ പിടിയിലായി. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി.
ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ്സ് കൺട്രോൾ പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി ഫാം മയക്കുമരുന്ന് കൈവശപ്പെച്ച ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് മയക്കുമരുന്നും ആയുധങ്ങളും പിടിച്ചെടുത്തു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഡ്രഗ്സ് കൺട്രോൾ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നത്തെ സ്വർണവില ഒരു ഗ്രാം 24 കാരറ്റ് 19 കെ ഡി 350 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 800 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 269 രൂപ 64 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.